ലിവർ സിറോസിസ് എന്ന് പറയുന്ന സംഭവം മദ്യപിക്കാത്തവർക്കും വരുന്നില്ലേ? ലിവർ സിറോസിസ് തീർച്ചയായിട്ടും മദ്യപിക്കാത്തവരും. സിറോസിസ് എന്ന് വെച്ചാൽ നമ്മളെ കരള്, അത് 1.2 ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ്. ഒരാളിൻ്റെ വെയിറ്റിൻ്റെ 1/50 വെയിറ്റ്. ഒരാൾ 50 കിലോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരൾ 1 കിലോ. ഒരാൾ 75 കിലോ ആണെങ്കിൽ അതിൻ്റെ 1/50. അപ്പോൾ 1.2 to 1.5 ആണെന്ന് വെച്ചോളൂ നമ്മുടെ ലിവർ. സിറോസിസ് എന്ന് വെച്ചാൽ അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, അതിൽ നോഡ്യൂൾസ് വരും, കൊച്ചു കൊച്ചു മുഴകൾ. നമ്മൾ കളിക്കുന്ന ഗോട്ടിയില്ലേ, ഗോലി, ആ ഗോലിയുടെ സൈസ്, അതായത് 5 മില്ലിമീറ്റർ തൊട്ട് 1 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴയാണ് ഈ നോഡ്യൂൾസ്. അതാണ് സിറോസിസിൻ്റെ ഒരു പാർട്ട്. അത് മാത്രം പോലെ നമ്മൾ ഓല മേയുന്നുണ്ട്, അതൊരു ഒരു പടിപടിയായിട്ട് ഓല മേയുന്നു. അതേപോലെ ലിവറിൽ ഓല മേയുന്നു, അതാണ് ഫൈബ്രോസിസ്, സ്കാറ്. അപ്പോൾ നോഡ്യൂളും വരണം, സ്കാറും വരണം, എന്നാലേ നമ്മൾ സിറോസിസ് എന്ന് പറയൂ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ലിവറിൽ കൊഴുപ്പിൻ്റെ അംശം 5% കൂടുതലാണ്. ഒരു 5% ഫാറ്റ് ലിവറിലുണ്ട്, കാരണം ഫാറ്റ് സ്റ്റോറേജിന് വേണ്ടിയാണ് ലിവർ. പക്ഷേ 5% കൂടുതൽ ഫാറ്റ് വരുമ്പോൾ അത് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയും. അതിന് ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. അത് ആ ഫാറ്റ് കൂടുന്നതാണെങ്കിൽ ഗ്രേഡിങ് വരുന്നതാണ്. ഈ ഫാറ്റ് നമുക്ക് അൾട്രാസൗണ്ട് കൊണ്ട് കാണാം, MRI കൊണ്ടും കാണാം. MRIയിൽ 5% കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അബ്നോർമലാണ്. പക്ഷേ അൾട്രാസൗണ്ട് നമ്മൾ 5% കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരു 15% ഫാറ്റ് വരണം. സമയത്ത് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാം. തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, ആഹാരം ഒരുപാട് തട്ടി വിഴുങ്ങുകയാണെങ്കിൽ അതിൽ നിയന്ത്രണം വരുത്തുക, നടക്കാതെ ഇരിക്കുന്ന ആൾ 1 60 മിനിറ്റ് നടക്കുക. അപ്പോൾ ഇതിന് പൈസയുടെ ആവശ്യമില്ല, ഇല്ല. ഇതിന് ആകെ വേണ്ടത് മോട്ടിവേഷനാണ്. ഈ കരൾ ഇപ്പോൾ സിറോസിസ് വരുന്നത് പിന്നെ മദ്യപിക്കുന്നവർക്ക് മാത്രമല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. പക്ഷേ മദ്യപിക്കുന്നവർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല, നമ്മളിപ്പോൾ 100 പേരെ എടുത്തു എന്ന് വെച്ചോളൂ. ഞാനിപ്പോൾ സിറോസിസുള്ള 100 പേരെ എടുത്താൽ അതിൽ 60 പേര് മദ്യം കഴിച്ചിട്ടുള്ള സിറോസിസാണ്. ഇത് 1980-90 സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ 85% ആൾക്കാർക്കും മദ്യം കഴിച്ചതാണ് ഈ 100-ൽ. പക്ഷേ ക്രമേണ ഈ മദ്യത്തിൻ്റെ അളവ്, ഈ സിറോസിസിൻ്റെ ആ തോത് കുറഞ്ഞു. അത് അതുകൊണ്ടല്ല, സിറോസിസ് മറ്റു കാരണങ്ങൾ വന്നത് അത് സ്ലോലി കൂടി വന്നു. അപ്പോൾ 100 പേരെ എടുക്കുവാണെങ്കിൽ 60 പേര് മദ്യം കൊണ്ടുള്ള സിറോസിസാണ്, അല്ലാതെ ബാക്കിയുള്ള 40% സ്ത്രീകളിലും വരുന്നുണ്ട്. അതിൽ 30% രാജേഷ് പറഞ്ഞ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക്, മദ്യം കഴിക്കാത്ത ആൾ, അതിൽ വരുന്ന ഫാറ്റി ലിവറാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖമാണ്. രാജസ്ഥാനെ ഞാനൊരു ലേഖനം കൊടുത്തിരുന്നു നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ, അത് പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ നമ്മൾ നടത്തിയ ഒരു പഠനമുണ്ട്, പോപ്പുലേഷൻ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ നയിക്കുന്ന ഒരു NGO ഞാനും എൻ്റെ സഹപ്രവർത്തക ഡോക്ടർ ലീനയും കൂടി കമ്മ്യൂണിറ്റിയിൽ നടത്തിയൊരു സ്റ്റഡി. 50% ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട്, മദ്യം കഴിക്കാത്ത ഫാറ്റി ലിവർ. അപ്പോൾ 2 പേരെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഫാറ്റി ലിവറാണ്. അപ്പോൾ എല്ലാ ഫാറ്റി ലിവറും കുഴപ്പക്കാരല്ല. അല്ല.